സാറേ, ഈ ഇത് മറ്റേ നമ്മുടെ പാർട്ടിയില്ല. ആരടോ ഇതിൽ ഓമനക്കുട്ടൻ നായർ? ഞാനാ വിശ്വാസ പണിക്കർ. കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരെ കണ്ട കേറി അങ്ങ് ഒട്ടും അല്ലേ? ഞങ്ങൾ ആരെയും തട്ടിയെടുത്താൻ അവര് ലിഫ്റ്റ് ചോദിച്ചപ്പോ കൊടുത്തതേ ഉള്ളൂ. രണ്ടു ദിവസമായിട്ടും ലിഫ്റ്റ് കൊടുത്തു തീർന്നില്ല അല്ലേ? അല്ല, അത് എന്റെ സാറേ, അവര് താല്പര്യം കാണിച്ചപ്പോ ഒരു രസത്തിന് കൂടെ കൂടി എന്നല്ലാതെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്കും ഉണ്ടായിട്ടില്ല. കേട്ടോ, നിങ്ങൾ പറയുന്ന കഥകൾ മുഴുവനും ഞാൻ വിശ്വസിക്കാം. ഒറ്റ കാര്യം മാത്രം ചുറ്റി വിളിക്കാതെ പറഞ്ഞാ മതി. ആ പെൺകുട്ടികൾ ഇപ്പൊ എവിടെ? സത്യമായിട്ടും ബാരിസ്റ്റർ ശക്തിയേറന്മാരുടെ വീട്ടിലും. എന്നിട്ട് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് അയാൾ കൈമ നടത്തിയെന്ന്? സത്യം പറഞ്ഞ ഞങ്ങൾക്കും എന്റെ സാറേ അതിന്റെ കുട്ടൻസ് കൂടി കിട്ടിയില്ല. അയാൾ ഞങ്ങൾക്ക് ഉറപ്പ് വെച്ചാൽ അങ്ങനെ ന്യായമുള്ളൂ. എന്നിട്ട് അയാൾ എവിടെ? വീട്ടിൽ കാണും അല്ലെങ്കിൽ കോടതി. പറഞ്ഞത് സത്യമാണെങ്കിൽ വന്നു കയറിയതുപോലെ തന്നെ രണ്ടു കാലിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാം. ഇല്ലെങ്കിൽ കേസ് വെറുതെ വിട്ടു. എങ്ങനെയാ വെറുതെ വിട്ടത് നിങ്ങൾക്ക് അറിയാമോ? പ്രോസിക്യൂഷൻ വലിയ കാര്യത്തിൽ ഹാജരാക്കിയ ദൃക്സാക്ഷിക്ക് കണ്ണിന് കാഴ്ച ഇല്ല എന്ന് തെളിയിച്ചിട്ട് കൊടുത്തു. അപ്പോഴാ ജഡ്ജി ആടിപ്പോയത്. അല്ലാതെ വെറുതെ വിട്ടതല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. എക്സ്ക്യൂസ് മീ, വീട്ടിൽ പോയി കണ്ടില്ല, അതാ ഇവിടെ വന്നത്. പുറപ്പെടുകയല്ലേ? എവിടേക്ക്? കഥ മുഴുവനും ആടിയിട്ട് അവസാനം എവിടേക്കാണെന്ന്? ഞങ്ങൾ വന്ന കോൾ എന്താണെന്ന് നിങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. നാലാളുടെ മുൻപിൽ നാണം കിടണ്ടായെങ്കിൽ കമ എന്നൊരു അക്ഷരമുണ്ട് അത് കേരളീപ്പില്. നോക്കൂ ഇൻസ്പെക്ടർ, ആ പെൺകുട്ടികളും ഞാൻ ഒരു ബന്ധുവില്ല. ആ കാര്യത്തിനാണ് വന്നതെന്ന് പിന്നെ എങ്ങനെ മനസ്സിലാക്കി? വക്കീലും പോലീസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേലയിറക്കണ്ട, അത് മനസ്സിലിരിക്കട്ടെ. ബാരിസ്റ്ററെ, സ്റ്റേഷനിലോട്ട് ചെല്ലട്ടെ. ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അവിടെ വെച്ച് തീരുമാനിക്കാം. സ്റ്റേഷനിലേക്ക് പോകണ്ട, പിള്ളേരെ ഞാൻ കാണിച്ചു തരാം. അലവലാതി വക്കീൽ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് പൂട്ടുന്നത് ഞാൻ കണ്ടു. കോടതി വിട്ട് വരുമ്പോ മണി മൂന്നാകും, അതുവരെ വെറുതെ ഇവിടെ കുത്തിയിരുന്ന് ബോറടിക്കണം. ഇന്നലെ പറഞ്ഞ പ്രോമിസ് നൂൺ ഷോ ഞാൻ റെഡി. ജോളിയായിട്ട് ചൈനീസിൽ പോയി ലഞ്ചും കഴിച്ച് വക്കീൽ വരുന്നതിന് മുമ്പ് ഇരി ചെവി അറിയാതെ തിരികെ വരികയും ചെയ്തു. അടുക്കള വാതിൽ തുറന്ന് പുറത്തു വന്നാ മതി. പണീസേ, വാതിൽ ഇതേ തുറന്നു കിടക്കുന്നു. ഗേറ്റ് പൂട്ടിയിരിക്കുകയായിരുന്നല്ലോ. പിന്നെ പുറത്തു പോകണമെങ്കിൽ മതിലാണ്. ഇതിലും പൊക്കമുള്ള മതിലാണ് പ്രാന്താശുപത്രിയുടെ. അതെടുത്ത് ആടാണെങ്കിൽ പിന്നെയാണ് ഈ മതില്. പ്രാന്താശുപത്രിയോ? അത് അറിഞ്ഞിട്ടില്ല അല്ലേ?